നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് പരീക്ഷാ കാലഘട്ടമാണ്. കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് നല്ല ടെൻഷൻ, മാതാപിതാക്കൾക്ക് ടെൻഷൻ. കാരണം എന്താ, പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്ന് വല്ല രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ഭയമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കാം. അതിനുവേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്. പലരും ധരിച്ചു വച്ചിരിക്കുന്നു ക്ഷേത്രങ്ങളെന്നാൽ അയിത്തം വളർത്താനുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ചിലർക്ക് സുഖിക്കാനുള്ള, ചില അമ്പലം വഴിങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഉത്സവമൊക്കെ നടത്തി ഒരുപാട് പൈസ അടിച്ച് അങ്ങനെ ഒരു വർഷത്തെ ഉത്സവം കൊണ്ട് കുറച്ചാളുകൾക്ക് ജീവിക്കാനുള്ള ഒരു സമ്പ്രദായമാണ്, ആ ഒരു രീതിയാണ്. പക്ഷെ നിങ്ങളറിയുക, ഇവിടെ അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല. ഇവിടെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ജാതീയമായ മതപരമായ വേർതിരികളില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ആദ്യമായി പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സങ്കേതമാണ്. ഈ ക്ഷേത്രസങ്കേതത്തോടനുബന്ധിച്ച് അതിൻ്റെ മുകളിലായി പ്രണവമലയിൽ ഭഗവാന്റെ പത്തിയിൽ മറ്റ് 26 ദേവതകൾ കൂടിയിരിക്കുമ്പോൾ ആ 26 ദേവതകളിൽ 8 ഗണപതിമാരുണ്ട്. മഹാഗണപതി, ക്ഷിപ്രഗണപതി, ശക്തി ഗണപതി, കാര്യസിദ്ധി ഗണപതി, നവനീത ഗണപതി, ഏകാക്ഷി ഗണപതി, ഉദ്ദിഷ്ട ഗണപതി, ബാലഗണപതി, അതേപോലെ തന്നെ ദുർഗാദേവി, തിരുപ്പതി വെങ്കടാചലപതിയായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ, ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, ശനീശ്വരൻ സമ്പൂർണ്ണദേവനായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉഗ്രഭദ്രകാളി, പാതിരക്കാളി എന്നുകൂടി പേരുള്ള ദാരികൻ്റെ തല വെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിലുള്ള പാതിരക്കാളി എന്ന ഉഗ്രഭദ്രകാളി, ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് പൊന്ന് 18 പടിയോടുകൂടി കുട്ടികളുടെ ഡിപ്രഷനെല്ലാം മാറ്റി നല്ല പഠന മികവ് നൽകുന്ന ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമി, അതുകൂടാതെ സദാ ആണ്ടിയായി നടക്കുന്ന ആണ്ടിപ്പണ്ടാരത്തിൽ സ്വരൂപം മുരുകൻ പഠനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉന്നതി നൽകുന്നു. അതോടൊപ്പം സ്വയംഭൂവായിരിക്കുന്ന ആഞ്ജനേയ സ്വാമി കുട്ടികൾക്ക് സംരക്ഷകനായി കൂടെ വരുന്നു. ദേവദേവൻ മഹാദേവൻ രോഗദുരിതങ്ങളെല്ലാം മാറ്റി മനസ്സമാധാനം നൽകുന്ന ദേവദേവൻ മഹാദേവൻ, പ്രണവമലയിലെ നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരുനാഗയക്ഷിയമ്മ, ഇതോടൊപ്പം തന്നെ യക്ഷി, ഗന്ധർവൻ, ബ്രഹ്മരക്ഷസ്, വീരഭദ്രൻ, ഗണ്ഡാകരൻ സ്വാമി. അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് മഹാദേവപുത്രനാണ്, അല്ലാതെ ഒരിക്കലും ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല, ദേവനാണ്. അപ്പോൾ ഈ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി 3 ദിവസം അടുപ്പിച്ച് 10 രൂപയുടെ ജലാഭിഷേകം നടത്താം. അപ്പോൾ 1 ദിവസത്തേക്ക് 270, 3 ദിവസത്തേക്ക് 810 രൂപ. അപ്പോൾ ചെറിയ പൈസയിലൂടെ 810 രൂപ മുടക്കിയാൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരും. അല്ലെങ്കിൽ 27 ക്ഷേത്രങ്ങൾ നാളേരം മുട്ടറക്കിൽ നടത്താം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് പരീക്ഷാ വിജയങ്ങൾക്കെല്ലാം വളരെ സ്പീഡായിരിക്കും. ഓരോ ദേവതകൾക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ട്. 2700 രൂപ വേണമെങ്കിൽ 27 ദേവതകൾക്ക് നിവേദ്യം കൊടുക്കാം. 2700 രൂപ 27 ദേവതകൾക്ക് ബാക്കി സുപ്താർച്ച നടത്താം. ഒരു ദേവതയ്ക്ക് 30 രൂപ, 810 രൂപ. ഇതിനേക്കാൾ ഉപരിയായി 5 ഉപദേവതകൾ 18 തീയതി പ്രതിഷ്ഠാദിനം നടക്കുകയാണ്. പ്രതിഷ്ഠാദിനത്തിന് വഴിപാട് ചെയ്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. അപ്പോൾ പ്രതിഷ്ഠാദിനത്തിൻ്റെ വിശേഷമായിട്ട് 5 ദേവതകൾക്കും, അതായത് യക്ഷിയമ്മ, ഗന്ധർവസ്വാമി, ബ്രഹ്മരക്ഷസ്, വീരഭദ്രൻ, ഗണ്ഡാകരൻ സ്വാമി, ഈ 5 ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്തുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് പങ്കെടുക്കുന്നതിന് 500 രൂപയാണ്. ഇത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 18000 രൂപയാണ്. അപ്പോൾ 5 സ്ഥലത്തായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 90000 രൂപ വേണം. മറിച്ച് നിങ്ങൾക്ക് 5 സ്ഥലത്ത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ 2500 രൂപ മതി. അതേപോലെ തന്നെ പ്രതിഷ്ഠാദിന പ്രത്യേകമായി 5 ദേവതകൾക്ക് മുട്ടറുകൾ നടത്താം 500 രൂപയ്ക്ക്, ഒരു സ്ഥലത്ത് 100 രൂപ. അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 175 രൂപയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വഴിപാട് ചെയ്ത് വലിയ മാറ്റം ഉണ്ടാവും. ഗന്ധർവസ്വാമിക്ക് വഴിപാട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ, ഗന്ധർവസ്വാമിക്ക് വഴിപാട് ചെയ്ത വിഷാദ രോഗം, ഡിപ്രഷനൊക്കെ മാറി കലാകായികപരമായ കഴിവുകൾ കിട്ടി, എഴുതാനുള്ള വാസനയൊക്കെ കൂടുതലുണ്ടാകും. വീരഭദ്രസ്വാമിയാണെങ്കിൽ സദാ നമുക്ക് കാവലായി കൂടെ വരും. അതേപോലെ ഗണ്ഡാകരണ സ്വാമിയാണെങ്കിൽ രോഗദുരിതങ്ങൾ വരാതെ ഭഗവാൻ കാത്തുകൊള്ളും. യക്ഷിയമ്മയാണെങ്കിലോ, ഇനി കുട്ടികൾക്ക് പിരീഡാണ്, ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു അല്ലെങ്കിൽ ജനിച്ചു, പുലവാലായ്മ വന്നു, അപ്പോൾ ആ സമയത്ത് കുട്ടികൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ യക്ഷിയമ്മയ്ക്ക് വഴിപാട് ചെയ്യാം. അപ്പോൾ ഈ 5 ഉപദേവതകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ ദേവതകളാണ്, ക്ഷേത്രത്തിൽ ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ്, പക്ഷേ സമ്പൂർണ്ണ ദേവതകളാണ്. അപ്പോൾ ഈ 5 ദേവതകൾക്ക് 18 തീയതി അതിവിശേഷമായി പ്രതിഷ്ഠാദിനം, പ്രതിഷ്ഠാ വാർഷികമായി, അവർ വന്ന ദിവസമാണ്, പ്രണവമലയിൽ അവർ ആദ്യമായി വന്ന ദിവസമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാത്തിരിക്കും. അതേപോലെ തന്നെ 5 സ്ഥലത്തും ഇന്നത്തെ ദിവസം നെയ്പായസ ഹോമമുണ്ട്. അത് ഒറ്റ ചെയ്യണമെങ്കിൽ 5500 രൂപ, ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പാക്കേജായിട്ട് 2500 രൂപ. അതോടൊപ്പം തന്നെ 27 ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രതിഷ്ഠാദിനം ആയതുകൊണ്ട് എല്ലായിടത്തും പാക്കേജ് ഹോമങ്ങളുണ്ട്. 1000 രൂപയാണ്, അതിന് 27000 രൂപ. മറിച്ച് ഈ 5 സ്ഥലത്ത് മാത്രം ചെയ്യുമ്പോഴാണ് 2500 രൂപയിലേക്ക് വരുന്നത്. 27 സ്ഥലത്ത് ചെയ്യണമെങ്കിൽ 27000 രൂപ. പൊന്ന 18 മണിക്ക് പടിപൂജ, 1000, 28000 രൂപ. 27 സ്ത് മുട്ടർക്കിൽ നടത്താം 18 തീയതി. വളരെ വളരെ വിശേഷകരമായ ദിവസമാണ്. അപ്പോൾ ചിലരൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടുന്നവരുണ്ട്,
കാരണം പൈസ ചിലവാക്കിയുള്ള ശീലം നിങ്ങൾക്കില്ല. ഇതെല്ലാം അറിയണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിൽ, ചോറ്റാനഗ്രഹ ക്ഷേത്രത്തിൽ, പുകൾപ്പെറ്റ ക്ഷേത്രങ്ങളിലെല്ലാം പൈസ ചിലവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സമൂഹം നല്ല രീതിയിൽ തന്നെ എന്നും സമൃദ്ധിയിലും സമ്പന്നതയിലേക്കും പാഞ്ഞു പോകുമ്പോൾ മറ്റുള്ളവർ വളരെ പിന്നിലാണ്. അവരുടെ ധാരണ, നമുക്കിപ്പോൾ 250 രൂപയാണ് പേരമംഗലത്തപ്പിന് 100 മാല നടത്തുന്നത്. അപ്പോൾ 250 രൂപയ്ക്ക് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ 40 രൂപയിലെ 50 രൂപയുടെ ചിലവുള്ളൂ. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇവിടെ ഒരു 100 മാല നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുരി തൊടുകയും ലേശം നാവിലിടുകയും അതോടൊപ്പം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ 4 മുകളിൽ സമർപ്പിക്കുകയും വീടിൻ്റെ 4 മുകളിൽ സമർപ്പിക്കുകയും പറമ്പിൻ്റെ 4 മുകളിലേക്ക് സമർപ്പിച്ച വലിയ മാറ്റമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അത് ഒരിക്കലൂടെ വന്നു നോക്കിയാലേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെക്കേഷൻ കാലഘട്ടം നിങ്ങൾ ഇവിടെ എത്തിപ്പെടുക. അത് ആയില്യം വിശേഷമായിട്ട് കൊണ്ടാടുന്നു. അതോടൊപ്പം തന്നെ മഹാശിവരാത്രി ആചരണമായിട്ട് അന്നത്തെ ദിവസം രാത്രി ഫുള്ളായിട്ട് ഉറക്കൊളിച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഭഗവാന് 108 പൂർണ്ണ പ്രതിഷ്ഠം വെച്ചാൽ അടുത്ത ശിവരാത്രികളിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളിലെല്ലാം മാറ്റാൻ സാധിക്കും. സനാതന ധർമ്മസംഘത്തിൽ അംഗങ്ങളാവുക. ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസികയോ ഇല്ലാതെ ഒരു സംഘടനയാണ്. ജാതീയമായ, മതപരമായ, രാഷ്ട്രീയപരമായ ഒരു വേർതിരികളുമില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇവിടുന്ന് സഹായം നൽകുകയും ചെയ്യും. അപ്പോൾ മടിച്ചു നിൽക്കാതെ സംഘടനയിൽ അംഗങ്ങളാവുക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ അംഗങ്ങളായ നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് ഇവിടെ ചെലവഴിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പ്രതിഷ്ഠ ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ചെറിയ പൈസയ്ക്ക് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന്, വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം, പരമമായ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് പിന്നീട് കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത കോഴ്സ് ചേരാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പൈസ മുടക്കിയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ മഹാഭാഗ്യം. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ക്ഷേത്രങ്ങളൊക്കെ പോയി പൈസ ഇളക്കേണ്ട ആവശ്യമില്ല, ഒരു ഗുണമില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം ഇവിടെ വന്ന് വഴിപാട് ചെയ്ത് ഫോളോ ചെയ്ത് ആവാഹന പൂജ കഴിഞ്ഞ് വീടിൻ്റെ വാസ്തുവൊക്കെ ശരിയാക്കി പ്രായച്ചിത്ത ബലിയിട്ട് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ ഇവിടെ വഴിപാട് ചെയ്യാൻ അവർക്ക് ഒരു മടിയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാട് അവരാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ തന്നെ അവർ ചെയ്യും. അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. പ്രണവമലയിലേക്ക് എല്ലാവരെയും ഉപദേവതകളുടെ പ്രതിഷ്ഠാദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.